അനയൻ മിഥുൻ അങ്ങനെ പൂക്കട്ട കാവടി ഇത്തവണ കാവടി നമുക്ക് പൂപ്പിച്ച് തന്നെ വെളി ഇറക്കാം അല്ലേ. കഴിഞ്ഞ വീഡിയോ ഞാൻ അനയൻ മിഥുനെ കുറിച്ച് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വരും, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യരുതെന്ന്. അപ്പൊ കാര്യങ്ങൾ അറിയാവുന്നവരാണല്ലോ ഈ പറയുന്നത്. ഈ കാര്യം അറിയാവുന്നവന്മാർ എനിക്ക് കുറച്ച് സ്ക്രീൻഷോട്ടും അയച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലിങ്കുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇത് നോക്ക്, ഇതിനകത്തുണ്ട് കാര്യമൊന്ന്, ആ കാര്യം ഒന്ന് കാണാം. അത് പറയുന്നതിന് ഇപ്പൊ ആദ്യം ഒരു കാര്യം പറയാം, ഇനി ബിഗ് ബോസിൽ പോകാൻ പോകുന്ന വ്യക്തികൾ പി ആർ വർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. പി ആർ വർക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കും, ഒരു കുഴപ്പമില്ല. കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല ബുദ്ധി വിവരവും സാമാന്യമായി ബോധവും ഉള്ള ആൾക്കാരെ കൊടുക്കണം. അല്ലാതെ ഈ അനിയമ്പിതം കൊടുത്ത കണക്കുള്ള ഒരു വിടലുകൾ കയ്യിലും കൊടുക്കില്ല. ഒരുത്തരും ബോധവും ഇല്ല, വിവരവും ഇല്ല, സാമാന്യ ബോധവും ഇല്ല, എന്ത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ഒരു അറിയത്തില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവ അവിടെ പോയി കിടന്ന് അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി കണക്ക് ഇപ്പം അരിയും പതിരും തിരിച്ചറിഞ്ഞുകൂടാതെ അവിടെ കിടന്ന് പെട്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും അവനെ ഒരു ഗണ്ണായിട്ട് യൂസ് ചെയ്യാൻ റിനോഷ അവിടെ ഉണ്ടായതുകൊണ്ട് റിനോഷ നേതൃത്വം വഹിച്ച് എന്തായാലും അവനൊരു പെട്ടിയിലാക്കി പറഞ്ഞു വിട്ടോളൂ. ബാക്കി നിങ്ങൾ ഈ പി ആർ വർക്കാർ അവിടെ പോയിട്ട് ഇങ്ങനെ മേടിച്ചാൽ മതി, ഒരു ഫ്ലാഗിലെങ്ങാനും പോയി ഇങ്ങനെ എടുത്താൽ മതി, ആ അവസ്ഥയിലാക്കി വിടും. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനകത്ത് അനിയും ഇതിനെ അങ്ങ് വലിയ രീതിയിൽ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് വിട്ടില്ല, വിടാഞ്ഞതാ. ഈ പറയുന്ന വിക്കിപീഡിയ ഉൾപ്പെടെ തിരുത്തി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാവുന്ന ഒരു ബോധമുള്ള ഒരാൾ തന്നെ ഞാൻ, എന്നിട്ട് ഞാൻ അത് മറച്ച് വെച്ച് അനിയൻ മിഥുനെ അധികം ഡീഗ്രേഡ് ചെയ്യേണ്ട. കാരണം അവൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവന്റെ ഒരു 29 വയസ്സിൽ അവൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു പ്രശ്നത്തിലേക്ക് അവൻ ഇറങ്ങാൻ പോകുന്നു, ഈവൻ ഇന്ത്യൻ ആർമിയുടെ സംഗതം. കാരണം ഈ പുറത്ത് പി ആർ വർക്ക് ചെയ്യുന്നവന്മാർ ഈ ഇടയ്ക്ക് ഇതേണ്ട ഈ സന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഷൂട്ട് ഡെഡ് എന്ന് പറഞ്ഞ് ആ വെച്ചിരിക്കുന്ന ഫോട്ടോ ഏത് ഫോട്ടോ, അന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഫോട്ടോ. ഒരു സാമാന്യ ബോധമുള്ളവന്മാരാണെങ്കിൽ ഇങ്ങനെ കാണിക്കൂ. അപ്പൊ ഇത്തരത്തിൽ ബുദ്ധിയും വിവരം ഉള്ളവന്മാർ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും പിന്നെ ഇച്ചിരി ബുദ്ധിയും വിവരം കൂടി പോയതുകൊണ്ട് മിഥുൻ ആ വീട്ടിനകത്ത് കിടന്ന് കാണിച്ച കാര്യങ്ങളും കാരണം ഇവൻ പുറത്തോട്ട് വരുമ്പോൾ നല്ല രീതിക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യണം. പിന്നെ ഫേസ് ചെയ്ത് ഇവന്റെ എക്സ്പ്ലനേഷനും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 1x1 ആയിട്ട് ഓരോന്ന് എടുത്തിട്ട് പയ്യെ പയ്യെ പൊളിക്കാം. ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ഹൈപ്പിലിട്ട് പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് വലിയ രീതിയിൽ ആ വീഡിയോയിൽ ഞാൻ അങ്ങ് വിമർശനാത്മകമായി സംസാരിക്കാഞ്ഞത്, വിമർശനാത്മകമായി രീതിയിൽ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഉസുവിനെ കുറിച്ച് എന്തോ അറിയാം, ഉഷു നമ്മുടെ മിഥുൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ്, അതാണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് വീഡിയോ എന്ന്. എന്നാ പിന്നെ അണ്ണ ഒന്ന് വീഡിയോ കാണിക്കുന്നത് ഞാനും. അപ്പൊ അന്ന് അങ്ങ ഞാൻ വിചാരിച്ചു ദൈവം ഇനിയിപ്പോ അവന്റെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോ കണ്ടു കാണത്തില്ല, ഞാനും കണ്ടില്ലെന്ന്. ഇതാണ്ട് അതാ നോക്കെ, ഇതാ മിഥുൻ സ്വർഗേറി. അപ്പൊ ഞാൻ നോക്കിയപ്പോ പേര് വ്യത്യാസം, ഇവന്റെ പേര് അനിയൻ മിഥുൻ എന്നല്ല നമുക്കറിയാവുന്നത്, ഇത് വേറൊരു പേര് എന്റെ ബാക്കി കിടക്കുന്നത്. ഞാൻ വിചാരിച്ചിപ്പോ ഹിന്ദിക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവൻ വേറൊരു പേര് കടമെടുത്തിട്ടായിരിക്കുന്നത്, എന്താ എല്ലാം കള്ളക്കളിയല്ല, എന്റെ കൂടെ ഒരു കള്ളക്കളിയും കൂടെ കാണിച്ചിട്ടതാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയൊക്കെ, ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഇതേണ്ട കുറെ മാച്ചസ് ഒക്കെ ഉണ്ട്, ഇടിയുണ്ട്, ഈ സംഭവം ഉഷുവൊക്കെ തന്നെ. അകത്തോട്ട് കയറി നോക്കി ഒന്ന് സെർച്ച് ചെയ്ത് നമ്മളൊന്ന് ജെന്യൂൻ ആയിട്ട് ഇരുന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് വെച്ച് അവന്റെ മുഖം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പോയ അനിയനൊന്നും അല്ല, ഇത് വേറൊരു മിഥുൻ. ആ ഒരു ബുദ്ധിയും വിവരവും ഇല്ലാതാണോടാ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഇത് അവനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എടാ ഒരേ കണക്കിരിക്കുന്ന കുരങ്ങന്മാരാണെങ്കിൽ ഓക്കെ നമുക്ക് തെറ്റി തെറ്റിപ്പോയെന്ന് പറയാം, അല്ലെ പോട്ടെ മനുഷ്യരെ തന്നെ. നീ ഇവിടെ ചൈനക്കാരുടെ അടക്കത്തുള്ള മുഖമുള്ള ആൾക്കാരെ കൊറിയൻകാരുടെ മുഖമൊക്കെ എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല, ചിലപ്പോൾ ഇത് അവൻ്റെ ആണ് അവൻ്റെ അക്കൗണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചേക്കും. ഇത് ഈ മലയാളി നീ മറ്റേ ബംഗാളിയായിട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെടാ പറയാൻ സാധിക്കുന്നു? ഒരു സാമാന്യ കോമൺ സെൻസ് വേണ്ടേ, അയക്കുന്ന വ്യക്തിക്കും വേണ്ടേ, കാണുന്ന എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഇതാണ്ട് അടുത്ത കമന്റ്, ഇതാണ്ട് അതിനും ഇതിന്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമന്റ് എന്ന്. ഈ കമന്റൊക്കെ വെരിഫൈഡ് അക്കൗണ്ടാണെന്ന്. എടാ വെരിഫൈഡ് അക്കൗണ്ടിൽ കമന്റ് വന്നെന്ന് പറഞ്ഞ് എന്തുവാ, ഈ വെരിഫൈഡൊക്കെ കിട്ടുന്ന കാര്യമാ? ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ ചിന്തിച്ച് അതിന് പോലും ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ അറിഞ്ഞുകൂടാത്ത വിടലകളാണല്ലോ ഈ പരിപാടി ചെയ്യാനായിട്ട് പുറത്തിരിക്കുന്നത്. അകത്തിരിക്കുന്നത് ഒരു മണ്ടൻ, വെളിയിലിരിക്കുന്നത് ഭൂലോക മണ്ടന്മാർ. അപ്പൊ നല്ല മണ്ടന്മാർ ഒരു കളി തന്നെയായിരുന്നു ഇത്തവണ ബിഗ് ബോസ്. റിനോഷിന്റെ സഹിതം മണ്ടന്മാരുടെ കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ടന്മാരെ കളിയും മണ്ടന്മാരുടെ പി ആർ വർക്കും, വേറൊന്നുമല്ല. കഴിഞ്ഞ തവണ രായാവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പി ആർ ആണ്, ഇത്തവണ മണ്ടന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പി ആർ വർക്ക്. എന്തായാലും കൊള്ളാം, എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. അപ്പൊ പണി എന്തായാലും എടുക്കുന്ന പണി വെടുപ്പായിട്ട് ചെയ്യണം. അതിനകത്ത് സത്യസന്ധത കൂടിപ്പോയതുകൊണ്ടായിരിക്കും കള്ളങ്ങൾ കൂട്ടി ഉറപ്പിച്ച് നമ്മുടെ ഇന്ത്യയെ തന്നെ കയ്യിലാക്കാൻ വേണ്ടി ശ്രമത്തിലുള്ള ഒരു ലവ് സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് പയ്യന്റെ അമ്മാക്കിലേക്ക് തിരികെ വിട്ടു കൊടുത്തത്. എന്തായാലും കൊള്ളാം. ഇനി അനിയൻ മിഥുന്റെ കാര്യത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇനിയും കുത്തിപ്പൊക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ അവന് കിട്ടിയ നോബൽ പ്രൈസ് സഹിതം ഇവിടെ പൊക്കിക്കൊണ്ട് വരണം. അതിനകത്തോടെ എംബ്ലം പോലും കറക്റ്റ് അല്ല, കറക്റ്റായിട്ടുള്ള കാര്യമല്ല. ഇനി എന്താ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അത് ആഡ് ചെയ്യുന്നുണ്ട് നോക്കൂ. അങ്ങനെയാണ് വുഷു അസോസിയേഷനുമായി ബന്ധപ്പെട്ട നമ്പറുകൾ ശേഖരിച്ച് അതിന്റെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള കാര്യമായിരുന്നു. അവർ പറയുന്നത് ഇത് വളരെ ഫേക്കായിട്ടുള്ള അവകാശവാദങ്ങളാണ്, അത്തരത്തിൽ ആ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മത്സരങ്ങളൊന്നും ഇദ്ദേഹം പങ്കെടുത്തിട്ടില്ല, അതല്ലെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയോ ചാമ്പ്യനോ അല്ല.
ദ്രോണാചാര്യ അവാർഡ് ജേതാവായ ഒരാളുടെ ഒരാളാണ് അദ്ദേഹത്തിന്റെ കോച്ച് എന്ന രീതിയിൽ അവകാശവാദം ഉണ്ടായിരുന്നു. ആ അവകാശവാദം ഉന്നയിച്ച കോച്ച് തന്നെ ഈ അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് ഞാൻ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കോച്ചിങ് നടത്തിയിട്ടില്ലെന്നും എപ്പോഴോ വന്നൊരു ഫോട്ടോ എടുത്ത് പോയതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അസോസിയേഷന്റെ ഭാരവാഹികൾ. ഇതൊരു ഒരു ഭാഗവുമല്ല എന്ന് ഈ പറയുന്ന അസോസിയേഷൻ വരെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തി പറയാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പറയാനും ചെയ്യാനും ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്തു വെച്ച് ഒറ്റ വീഡിയോയിൽ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടും ഇല്ല. അല്ലെങ്കിൽ അവൻ അവിടെ ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ അതെടുത്ത് വെച്ച് തീർക്കണമെന്ന് ആഗ്രഹമില്ല. പുറത്തോട്ട് വന്നിട്ട് അവൻ പറയട്ടെ, പറയുന്നതിനകത്തുനിന്ന് ഓരോ അറ്റത്തുനിന്ന് പൊളിച്ചു തുടങ്ങണം. കാരണം ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യത്തെ മൂന്ന് ആൻസർ ഇന്ന് മനസ്സിലായി ഇവൻ പറയുന്നത് ഭൂലോക കള്ളമാണ്, ഇവൻ ലോക തോൽവിയും ദുരന്തമാണെന്നുള്ള കാര്യം. പിന്നെ വിട്ടതെന്ന് വെച്ചാൽ ഇവര് മാനസിക കട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അവിടെ നിന്ന് തല ഇറങ്ങി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരട്ടെ, ഇറങ്ങി വന്നിട്ട് ഓരോ ഇന്റർവ്യൂസിലും ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറയില്ല. അന്നേരം നമുക്ക് പൊളിച്ചു തുടങ്ങാം. അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ച ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ പറയുന്ന അനിയമ്മിതൻ കോമ്പറ്റേറ്റ് ചെയ്തത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണെന്ന് വേൾഡ് പ്രോ വുസു സാന്റ 2022 ഇത് അയക്കുന്ന വ്യക്തികളും മണ്ടന്മാരായതുകൊണ്ട് ആദ്യം മനസ്സിലാക്കണം. ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ ഇതല്ല, ഇതൊരു ഈവന്റ് ആണ്, വെറും ഒരു ഈവന്റ് ആണ്. നമ്മൾ ഈ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തൊക്കെ കളിക്കുന്ന പോലുള്ള ഓരോ ഈവന്റ് ആണ് ഓരോ രാജ്യത്ത് വെച്ച് നടത്തുന്നത്. അല്ലാതെ ഇതൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ല. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്റർനാഷണൽ വുസു ചാമ്പ്യൻഷിപ്പ്, ആ ഒരു ചാമ്പ്യൻഷിപ്പിനകത്ത് വിജയിയാകുന്നവരാണ് വേൾഡ് ചാമ്പ്യൻ. ഇനി അറേബ്യൻ സീ, സൺ ഓഫ് ദ അറേബ്യൻ സീ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പാകിസ്ഥാൻകാർ ഇട്ടു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു വലിയൊരു രൂപരേഖ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക, കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ട് പൊളിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഇനിയിപ്പോൾ അധികം ഇതിന് ഇറങ്ങി വരുന്നിടം വരെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.